ഇന്നത്തെ നമ്മുടെ യാത്ര വട്ടവടയിലേക്കാണ്. മൂന്നാറിലെ നല്ല കിടിലൻ തീരത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് ടോപ്പ് സ്റ്റേഷനും പാമ്പാടും ചോള നാഷണൽ പാർക്കും എല്ലാം കടന്ന് വട്ടവടയിലെത്തി അവിടുത്തെ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്ത് ആ കാഴ്ചകളുമെല്ലാം ആസ്വദിച്ച് വട്ടവടയിലെ തന്നെ കോവിലൂരിൽ നിന്നും 1 കിലോമീറ്ററോളം ഓഫ് റോഡ് ജീപ്പ് സഫാരി ചെയ്ത് കോക്സ് കാർഗിൽ എന്നൊരു കിഡിലൻ ക്യാമ്പിംഗ് സൈറ്റിൽ ചെന്ന് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമെല്ലാം നിങ്ങളുമായി പങ്കിടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ വട്ടവടയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. എത്ര കണ്ടാലും മടുക്കാത്ത വളരെ കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് മൂന്നാർ. അതിന് കാരണം ഇവിടെ നമ്മൾ ഓരോ തവണ വരുമ്പോഴും നമ്മളിവിടെ കാണുന്ന കാഴ്ചയിലുള്ള ഈ ഒരു ഫ്രഷ്നെസ് തന്നെയാണ്. ഈ തേയിലത്തോട്ടവും അതിനിടയിലൂടെയുള്ള യാത്രയും അത് നമുക്ക് തരുന്ന ഒരു പീസ് ഓഫ് മൈൻഡുമാണ്. വേറൊന്നിനും തരാൻ സാധിക്കില്ല. അതുപോലത്തെ ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കോടയിറങ്ങിയ ഒരു വഴിയിലൂടെയുള്ള യാത്ര ഏതൊരു യാത്രാപ്രേമിയും അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഏരിയയുടെ ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും ഈ ഒരു സ്ഥലം കോടമഞ്ഞ് മൂടിയായിരിക്കും കിടക്കുക. കോടമഞ്ഞ് പൊതിച്ചു നിൽക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളും അതിനു ചുറ്റുമുള്ള മലനിരകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ഒരല്പം മുന്നോട്ട് വരികയാണെങ്കിൽ ഈ വഴിയിലുള്ള പാമ്പാടും ചോള നാഷണൽ പാർക്കിന്റെ ആദ്യത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു ചെക്ക് പോസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ വട്ടവടയിലേക്കുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ആയിട്ടും കണക്കാക്കാം. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ അപ്പുറത്തേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ തന്നെ പറയട്ടെ, നിങ്ങൾ ഒരു ദിവസത്തേക്ക് പോകണം, രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കണം. ഈ ചെക്ക് പോസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത, കൊടൈക്കനാൽ മൂന്നാർ എസ്കേപ്പ് റൂട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ റൂട്ടിലൂടെ ട്രക്കിങ്ങും ഓഫ് റോഡ് സഫാരിയും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനുള്ള ടിക്കറ്റുകളും നിങ്ങൾക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് നമ്മുടെ യാത്ര തുടരുകയാണ്. പാമ്പാടും ചോള നാഷണൽ പാർക്കാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. കുറച്ചു ദൂരം കാട്ടിലൂടെ വന്നതും ഇതുപോലെ മനോഹരമായൊരു പുൽത്തകിട് കാണാൻ സാധിക്കും. ഈ പുൽത്തകിടിൽ രാവിലെയും വൈകിട്ടുമെല്ലാം ഇഷ്ടംപോലെ കാട്ടുപോത്തുകളും മാനുകളുമെല്ലാം നിന്ന് മേയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോസിലും മറ്റും ഞാൻ ആ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഇതുവഴി വന്നതുകൊണ്ട് അങ്ങനത്തെ കാഴ്ചകളൊന്നും നമുക്ക് കിട്ടിയില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളാണ് പാമ്പാടും ചോള നാഷണൽ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകൾ. റൈറ്റ് സൈഡിലായിട്ടാണ് ഇവരിവിടുത്തെ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ പാമ്പാടും ചോള നാഷണൽ പാർക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ താമസിച്ചാലുള്ള ഒരു പ്ലസ് പോയിന്റ് അനിമൽ സൈറ്റിംഗ് കിട്ടുമെന്ന് 100% ഷുവർട്ടി ആണ്. വെറും 6 കിലോമീറ്റർ സഞ്ചരിച്ചതും പാമ്പാടും ചോള നാഷണൽ പാർക്കിൽ നിന്നും പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്തുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവടയുടെ ഏരിയൽ വിഷ്വൽ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൊടൈക്കനാലിലെ ഉൾനാടൻ ഗ്രാമങ്ങളായ പൂമ്പാറയും പൂളൂറും എല്ലാമാണ്. അതിനോട് തികച്ചും സാമ്യതയുള്ള ഒരു ലാൻഡ്സ്കേപ്പ്. ആ കാണുന്ന മലയുടെ തൊട്ടപ്പുറത്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ നിന്നും വെറും 4 മണിക്കൂർ കാട്ടിലൂടെ ട്രക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. തമിഴ്നാടിനോട് ഇത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്ന മെയിൻ ഭാഷയും തമിഴാണ്. വട്ടവടയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടുത്തെ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ കർഷകർ നിങ്ങൾക്ക് സ്ട്രോബെറിയെക്കുറിച്ചും അതിൻ്റെ കൃഷിരീതിയെക്കുറിച്ചുമെല്ലാം നല്ല വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ വരികയാണെങ്കിൽ നല്ല വിലക്കുറവിൽ സ്ട്രോബെറിയും സ്ട്രോബെറി വൈനും ജാമും എല്ലാം നമുക്ക് മേടിക്കാനും സാധിക്കും. സ്ട്രോബെറി ഫാമിൽ നിന്നും ഞാൻ നേരെ പോയത് ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റായ കോക്സ് കാർഗിലേക്കാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിഡിലൻ ക്യാമ്പിംഗ് സൈറ്റ്. ലേഔട്ട് ഫാമിങ്ങിന്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗിലാണ് ഇവർ ഇവിടെ ടെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വട്ടവടയുടെ ഒട്ടുമുക്കാൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. മലമുകളിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള വഴി കുത്തനെയുള്ള കയറ്റമാണ്. ആ രണ്ട് വഴികളും ഓഫ് റോഡ് ട്രെയിലുകളാണ്. ഒരു മഡ് ട്രെയിലും ഒരു റോക്ക് ട്രെയിലുമാണ് ഇവിടെ ഉള്ളത്. ഈ ജീപ്പ് ഇപ്പോൾ കയറി വരുന്നത് മഡ് ട്രെയിലിലൂടെയാണ്. ഈ വഴി ഇവർ സമ്മർ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഈ വഴിയെ കൂടെ വണ്ടി കൊണ്ടുവരാറില്ല. കാരണം ഇവിടെ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത്രമാത്രം ചെളിയായിരിക്കും ഈ ഒരു ട്രയലിൽ.
ആ സമയത്ത് ഇവർ യൂസ് ചെയ്യുന്നത് റോക്ക് ട്രയലായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ഓഫ് റോഡ് ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ വട്ടവടയിൽ ഒരു ഓഫ് റോഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഉണങ്ങി കിടക്കുമ്പോൾ തന്നെ നോക്കിക്കുക, ജീപ്പിനവിടെ ഗ്രിപ്പ് കിട്ടാതെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ മഴക്കാലത്ത് ഈ വഴിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇതിലും കിടലിലാണ് അപ്പുറത്തുള്ള റോക്ക് ട്രയൽ. പക്ഷേ അതൊരു 3 കിലോമീറ്റർ മാറി ആയതുകൊണ്ട് നമ്മൾ ഈ തൊട്ടടുത്തൂടെയുള്ള ഒരു ട്രയലാണ് ഓപ്റ്റ് ചെയ്തത് പെട്ടെന്ന് കയറി വരാനായിട്ട്. ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തിച്ചേരാൻ നമുക്കുള്ളത് 3 ഓപ്ഷൻസാണ്. ഒന്നാമത്തേത് 1 കിലോമീറ്ററോളമുള്ള ഈ കയറ്റം നടന്നു കയറുക. പക്ഷേ 30 ഡിഗ്രിയിലധികം ഇൻക്ലൈനിൽ നിൽക്കുന്ന ഈ കയറ്റം നടന്നു കയറുക എന്നത് അത്ര എളുപ്പമല്ല, കുറച്ച് പാടുപെടും. അതുകൊണ്ട് അത് നടന്നു കയറാമെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തേത് സ്വന്തമായി ഓഫ് റോഡ് വെഹിക്കിളോ ബൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. മൂന്നാമത്തേത് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ താഴെ നിന്നും നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതിന് നിങ്ങൾക്കൊരു ചാർജ് കൊടുക്കേണ്ടി വരും, അത് എക്സ്ട്രാ ആയിരിക്കും. ഏകദേശം 1000-1500 രൂപയായിരിക്കും ഒരു ജീപ്പിന് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കോക്സ് കാർഗിലിന്റെ തന്നെ ഒരു ലക്ഷറി കുക്കൂൺ ഗ്ലാം സ്റ്റേ ആണ്. നിങ്ങൾ ഒരു കപ്പിളായിട്ട് വരികയാണ്, അതല്ല കൂടുതൽ പ്രൈവസി ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നും കുറച്ച് മാറി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% പ്രൈവസി കിട്ടും. ഇവിടെ പുറത്തായിട്ട് ഇവരിതുണ്ട്, ഇതുപോലെ ഒരു നെറ്റൊക്കെ ഹാങ് ചെയ്തിട്ട് ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് രാത്രി അതിൽ കടന്ന് ആ ഒരു വൈബ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ അത് അപാരം തന്നെയാണ്. ഇവരിവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്താണ്, നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ അങ്ങ് ദൂരെയായിട്ട് ഒരു ഫോട്ടോ പോയിന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേയുടെ അകത്ത് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം. ഇവിടുത്തെ ബാത്റൂം ഇവർ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള എല്ലാ മോഡേൺ അമിനിറ്റീസുമുള്ള ഒരു ബാത്റൂം ഏരിയ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ വാലിയുടെ നല്ല കിഡിലൻ വ്യൂ നമുക്ക് കിട്ടും. വൈകുന്നേരത്തെ ഇവിടുന്നുള്ള ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻവാസിൽ വരച്ചെടുത്ത ഒരു പെയിന്റിങ് പോലെ തോന്നി. ആ മലയും അതിന്റെ പുറകിലായിട്ടുള്ള സൺസെറ്റും ആ കളർ കോമ്പിനേഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഞാൻ ഇവിടെ വന്നത് ഒരു വീക്ക് ഡേയിലാണ്, അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി, ഒരു 5-6 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങ് മാറിയേനെ. ആ കാണുന്നതാണ് ഇവിടുത്തെ പാർട്ടിങ് ഏരിയ. അവിടെയാണ് DJ മറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. രാത്രി ഭക്ഷണവും കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കിടക്കാൻ പോയി. രാവിലെ എഴുന്നേറ്റ് വന്ന എന്നെ കാത്തു നിന്നത് ഈ ഒരു ക്ലൗഡ് ബെഡിന്റെ കാഴ്ചയായിരുന്നു. ചുറ്റും മലനിരകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇതുപോലെ പെട്ടെന്നൊന്നും ക്ലൗഡ് ബെഡ് കയറി വരികയില്ല. ഇത് തന്നെ ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലൗഡ് ബെഡ് കിട്ടിയതെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ നേരം നല്ലതുമായതുകൊണ്ട് ഈ ക്ലൗഡ് ബെഡ് ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ എത്താൻ സാധിച്ചു. ഈ ക്യാമ്പിംഗ് സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് ഈ ഇരിക്കുന്നത്, ഇവിടുത്തെ ഗാർഡ് ഡോഗ് അബ്ദുൾ റസാഖ്. ഇവൻ ഇന്നലെ മൊത്തം എൻ്റെ ടെന്റിന്റെ പുറത്ത് കാവൽ കിടക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗസ്റ്റ് വരികയാണെങ്കിൽ അവർ ഇവിടെ എത്തുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ റസാഖ് അവരുടെ കൂടെ ഉണ്ടാകും അത്രേ. അവർക്കൊരു ഗാർഡിയനായും കമ്പാനിയനായും എന്തെന്നില്ലാത്തൊരു അടുപ്പമാണ് എനിക്ക് ഈ നായയോട് തോന്നിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റസാഖിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടുമെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ മലയിറങ്ങി. താഴോട്ടുള്ള എൻ്റെ യാത്രയിൽ റസാഖും ഉണ്ടായിരുന്നു കൂട്ടിന്. ജീപ്പിന്റെ പുറകിലുള്ള അവന്റെ ഓട്ടം കണ്ടപ്പോൾ അവനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നി. താഴെ എത്തി ഞാൻ ബൈക്കിൽ ബാഗെല്ലാം സെറ്റ് ചെയ്ത് അവിടുന്ന് പോകുന്നത് വരെ അവൻ എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു. വട്ടവടയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.